ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരിയുടെ ഡ്രസ്സിന്റെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കും കിട്ടിയായിരുന്നു എൻ്റെ അത് കുറേ തെറി. കാരണം അത് ഓരോരുത്തരുടെ എന്താ പറയുക, പ്രൈവസിയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ധരിക്കേണ്ടതെന്നുള്ളത് നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്ത് അപ്പോൾ നമ്മുടെ കംഫർട്ട് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ശ്രുതി കംഫർട്ടബിൾ ആയതുകൊണ്ട് ശ്രുതി ഈ വേഷത്തിൽ വന്നു, ഞാൻ കംഫർട്ടബിൾ ആണ് ഈ വേഷത്തിൽ വന്നു. പുള്ളിക്കാരി ആര് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് പുള്ളിക്കാരി ആ ഒരു വേഷത്തിൽ വന്നത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. പിന്നെ കാലം മാറുന്നുണ്ട്, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതുള്ളു. പിന്നെ ഒരുപാട് ബാഡ് കമൻറ്റ്സ് വരുമ്പോഴും നമുക്ക് വിഷമമുണ്ട് ഉള്ളിൽ, കാരണം നമ്മുടെ സൊസൈറ്റി ഇനിയും അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇപ്പോഴും നമുക്കുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ഇവൻ ദോ. പക്ഷേ ഫേസ്ബുക്ക് അമ്മാവൻ നാട്ടിലുള്ള ആൾക്കാർ അത് ഒരുപാട് ഉള്ളിടത്തോളം കാലം ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അവരങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ, നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അവർ പറയുന്നതിൻ്റെ അത്രയും കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. വേറെ മാർഗം ആ ഇഷ്ടം പോലെ ഈ വേട്ടാവളിയൻ എന്താണ് പറയുന്നത്, അല്ലെ ഈ ഇവന്റെ അമ്മയോടും പെങ്ങളോടും ഒക്കെ ഇരുന്ന് ഇവനിങ്ങനെ ചോദിക്കുക, അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത്. ആ എല്ലാ കമന്റ്സും വായിച്ചു നോക്കാറുണ്ട്, പറ്റുന്നതിനെല്ലാം ഞാൻ റിപ്ലൈയും ചെയ്യാറുണ്ട്. ഈ കമന്റിൽ വന്നിട്ട് തെറി വിളിക്കുന്ന എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ലൈക്ക് പുള്ളിക്കാരിയും അങ്ങനെ, പുള്ളിക്കാരിക്ക് ആദ്യമായിട്ടല്ലല്ലോ അങ്ങനെ സംഭവം വരുന്നത്. പുള്ളിക്കാരി ഷീസ് യൂസ് ടു ഇറ്റ്. ആ ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ റിവ്യൂ തിയേറ്ററിൽ പോയിട്ട് പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞ സമയം തൊട്ടും എനിക്കിങ്ങനെ തെറികൾ വരാറുണ്ട്. ഇവൻ ഈ കമ്മലിട്ട മയിരിന് എന്താണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമൻറ്റ്സ് വരാറുണ്ട്. ഞാനതിനൊക്കെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇല്ലില്ല സി നമ്മളതിൻ്റെ അത് അവരവരുടെ ഈ പറയുന്ന ആൾക്കാരൊന്നും എനിക്കറിയില്ല. ഇവർക്ക് ആർക്കും എന്നെയും പേഴ്സണലി അറിയില്ല, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും ഇവർക്കറിയില്ല. ഇവർ ആ സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ഒന്ന് തെറി വിളിക്കുന്നു. ഇതുകൊണ്ട് അവർക്കോ ഇതുകൊണ്ട് എനിക്കോ ഒരു ഉപകാരവും ഇല്ല. സി ഇതിവര് പറയുന്നതുകൊണ്ട് എന്താ പറ്റുക, അവർക്കൊരു മനസ്സുമായിരിക്കും, മേ ബി അവർക്കൊരു മനസ്സുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഞാൻ റിപ്ലൈ കമൻറ്റ് ചെയ്യാറുണ്ട്. ചേട്ടൻ പറഞ്ഞ നല്ലൊരു കാര്യമാണ്, എനിക്കും അതിനോട് യോജിപ്പുണ്ട്, ഇത് നല്ലൊരു മോട്ടിവേഷനാണ്, ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം എന്നാണ് പറയാറ്. ആ വരുന്നവരുണ്ട്, പിന്നെ ഒന്നോ രണ്ടോ കമൻറ്റ്. പിന്നെ ഇതിൻ്റെ പുറകെ നമുക്ക് നടക്കാൻ സമയമില്ലല്ലോ, നമുക്ക് വേറെ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ നെഗറ്റീവ് എനർജി വരുമ്പോൾ അതും നമ്മൾ ഫേസ് ചെയ്യണം. കാരണം സി നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അത്രേ ഉള്ളൂ. അതിപ്പോൾ റീസെൻ്റ്ലി വിദ്യാസാഗർ സാറിൻ്റെ കൺസേർട്ട് നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രസ് മീറ്റിന് പോയപ്പം സാറിനോട് സംസാരിക്കാൻ പറ്റി, അത് വലിയ കാര്യമാണ്. നമ്മൾ എന്താ പറയുക, ഭയങ്കര ഗുരുതുല്യനായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെജൻഡിനെ കാണാൻ പറ്റി ഒരു സന്തോഷമുണ്ട്. ശ്രീ ബേസിക്കലി പണ്ടൊക്കെ സിനിമ കാണുന്ന സമയത്ത് നമ്മളൊട്ട് എക്സ്പെക്റ്റ് ചെയ്യില്ല നമ്മൾ ഈ മേഖലയിൽ എത്തുമെന്നോ, അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മൾ അന്ന് കണ്ട് ചിരിച്ച അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ട ആൾക്കാരെ നമുക്ക് ഇന്ന് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്.